ചിരിക്കും. ഇപ്പൊ കണ്ണ സ്ലാങ്ങിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. പണ്ട് കാലത്ത് ഈ സ്ലാങ്ങിനെ കണ്ട ഇവന്മാരൊക്കെ പെടുക്കുമായിരുന്നു. ദേ ഇപ്പോഴും ഏത് കൊല കമ്പനും പെടുക്കും. സ്ലാങ്ങിനെ കണ്ട് പേടിച്ചിട്ടാ അവന്മാർക്ക് പെടുക്കാൻ മുട്ടുമ്പോ. ഏയ് വിരുന്നാരി വന്നേ രണ്ടെണ്ണം മിനിറ്റ് സ്പെഷ്യല്. തിങ്ങി ഇനി ഓരോന്ന് പിടിപ്പിച്ചിട്ടാവല്ലേ. നീ എപ്പോഴാണ് എന്നെ കണ്ടിട്ടുള്ളത്? ഒരു കയ്യബദ്ധം നാട്ടിക്കരുത്. ഇനി തോന്നിയാസം പറഞ്ഞ് നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. എന്തു വേണ ചെയ്തു പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ കണ്ടാ മനസ്സിലാവും. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ. എനിക്ക് അവിടെ നിന്നെ കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതുപോലെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നിന്റെ കഴുത്ത് ഞാൻ അറുത്തെടുക്കും. മനസ്സിലായില്ലേ? ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. ആശാൻ തന്നെയാ. പിന്നെ ഞാനെന്തിനാ ആശാനെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇനി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, ഇവിടുത്തെ കാര്യം ഞാൻ ഏറ്റു. ശരി, ഞാനല്ലേ പറയുന്നത്. നിനക്ക് ആശാന വിശ്വാസമില്ലേ? എന്നാലും ഞാൻ പഠിപ്പിച്ചതൊന്നും നീ മറന്നില്ലല്ലോ. ദതുമതി ഈ ഗുരുവിന് തിരുപ്പതിയായടാ തിരുപ്പതിയായി. പിന്നെ ഒരു ഗൗരവമുള്ള ജോലി നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കണ്ണൂരിലെ നമ്മുടെ കളരിയിൽ നിന്ന് ആ പഴയ രഹസ്യ ആയുധപ്പെട്ടി ഒന്നും എത്തിക്കണം. പകലും വേണ്ട, രാത്രി മതി. ഇനി ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയുന്നത് അങ്ങോട്ട് ചെയ്താ മതി. കേട്ടാ, അവൻ പറയാ പരസ്യമായിട്ട് അവന് ഗുരുപൂജ ചെയ്യണമെന്ന്, അതും അമ്പലത്തിന് നടയിൽ വെച്ച്. അതാ ഞാൻ ഫസ്റ്റ്ലേ പറഞ്ഞത് കയ്യപ്പത്തൊന്നും കാണിക്കരുത് നാട്ടിക്കരുത്. നിങ്ങൾ കേട്ടില്ലേ? ഈ സ്വാങ്കിന്റെ ഒരു ഭാഗ്യേ. ഇതൊക്കെ എന്ത്? തനിക്ക് എന്നെ തുറന്നു പറയാനുള്ളത്? ഒന്ന് ചുമ്മാ ഫ്രാങ്ക്, ആ ടീച്ചറിന് കയ്യിരുത്തേ. നാട്ടുകാരാകുമ്പോ കുറച്ച് കാശ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു വാങ്ങി എന്നൊക്കെ ഇരിക്കും, അതൊന്നും കാര്യമാക്കാനില്ല. എന്നൊരു അമ്പലം എടുത്തേ. കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ. ഇനി എന്തറിയാനാ സാർ? കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്നും ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ആണുങ്ങളായതൊക്കെ പതിവാ. നീ ഇന്നു മുതൽ എന്റെ കൂടെ കൂടിക്കും ശിക്ഷനായിട്ട്. അത് വേണം. വേണം. ഡാ ഒരു ഫ്രീ ചായ ഇവന് കൊടുക്ക്. ഓ ഏ നിങ്ങളൊന്ന് നമ്മൾ ചെയ്ത വലിയൊരു തെറ്റിന് പരിഹാരം ചെയ്യണം. പലഹാരം വേണോ സാറെ? പലഹാരം അല്ലട കഴുതേ, പരിഹാരം. ഏതായാലും പലഹാരത്തെ കുറിച്ച് എന്നെ ഓർമ്മിപ്പിച്ച സ്ഥിതിക്ക് എടുത്തോളൂ. രണ്ട് ബോണ്ട, ഒരു സവാളവട, ഒരു സുഖിയൻ. അപ്പൊ കാര്യങ്ങൾ അറിഞ്ഞല്ലോ. എന്നെ കൊണ്ട് ആ ക്രൂരത ചെയ്യിപ്പിച്ചത് തോട്ടപ്പള്ളിക്കാരാണെങ്കിലും ഇപ്പൊ തിരുത്തിപ്പിച്ചത് എന്റെ ശിശുനാ. മ്യായാവി മ്യായാവി. നിങ്ങൾ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അതുപോലെ തന്നെ ദാ ദിവനോടും. ഇന്ദുവും നിരപരാധിനിയാണ് എന്നതുപോലെ തന്നെ ഇവനും നിരപരാധനാണ്. അതെന്റെ ശിശുനായിട്ടുള്ള സംസർഗത്തിന് ലഭിച്ചത്. അവന് മലയാളത്തിലൊക്കെ ഭയങ്കര പിടിപാടല്ലേ. പിന്നെ ഈ സംസാരത്തിലുള്ള സംസ്കാരം വില കൊടുത്ത് കിട്ടില്ല. ആരാടാ നിന്റെ ഈ ശിഷ്യൻ? എനിക്ക് അവനെ ഒന്ന് കാണണം. ഒന്ന് ഇങ്ങോട്ട് വരാൻ പറയൂ. അതൊക്കെ സമയം ഓമ്പ് വരും. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, അവൻ കുറച്ച് പണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അറിയാലോ ശിവശങ്കരൻ മുതലാളി ജയിലിൽ നിറങ്ങിയ ഒന്ന് കൊലപ്പെടുത്താൻ കാത്തിരിക്കാ തോട്ടപ്പള്ളിക്കാരി. അത് സംഭവിക്കാതെ നോക്കാമെന്ന് അവൻ വാക്ക് തന്നിട്ടുണ്ട്. വിശ്വാസം മതി കേട്ടാ. വിശ്വാസക്കുറവൊന്നുമില്ല. അവനെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് അവനെ വലിയ വിശ്വാസമാണ്. പക്ഷെ നിന്നെ എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ പണം തരില്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ. നിങ്ങളൊക്കെ ഈ എനിക്ക് തന്നെ എന്നെ വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ പോലും എനിക്ക് പൈസ കൊടുക്കാറില്ല. പിന്നെ വേറെ ആരെങ്കിലും തരുമോ? പണം എന്നെ അല്ല ഈ അമ്മൂനെ ഏൽപ്പിക്കാനാണ് പറഞ്ഞത്. ഒരു പയ്യൻ ഹോസ്പിറ്റലിൽ കിടപ്പുണ്ട്. അവന്റെ ചികിത്സക്കുള്ള പണം എത്രയാണെന്ന് അമ്മൂനറിയാം. അത് അവളെ ഏൽപ്പിച്ചാ മതി.